ഞാൻ മാജസ്റ്റിക്കിൽ നിന്ന് ബസ്സിൽ കയറിയതിന് ശേഷം അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് തണുപ്പത്തങ്ങനെ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ട് പിന്നെ ബസ്സിൽ ഓരോ സ്റ്റോപ്പ് അനൗൺസ്മെൻറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അവിടെ അത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് സ്വപ്നത്തിൽ കേൾക്കുന്ന പോലെ. എല്ലാം നഷ്ടമായിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു അബദ്ധം വേറെ ആർക്കും പറ്റരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം നമ്മൾ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു ദ ചാനൽ. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സിറ്റി സർവീസ് ചെയ്യുന്ന ഇൻ്റർസിറ്റി ബസ്സുകളുണ്ട്. അതായത് വോൾവോണ്ട് സാധാ ഓർഡിനറി നോൺ എ സി ബസ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെയുള്ള വോൾവോ ബസ്സിൽ കയറിയിട്ട് ഈ സിറ്റിയിലുള്ള പല സ്ഥലങ്ങളിലേക്ക് ഒരു സിറ്റി ടൂർ പോലെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അത് പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇതിൻ്റെ പുറകിൽ ബസ് സ്റ്റാൻഡാണ്, കുറച്ച് അപ്പുറത്തായിട്ട് ബസ്സുകൾ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ബസ് കയറി പോകാനുള്ളൊരു പ്ലാൻ. അതായത് ഇവിടെ സിറ്റിയിൽ നമുക്ക് ഫുള്ളായിട്ട് കയറുകയാണെങ്കിൽ ഈ ബസ്സിന് ഡെയിലി പാസ് കിട്ടും. അതായത് ഒരു ദിവസം നമുക്ക് ആ പാസ് എടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ ഫുള്ളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത് ഓർഡിനറി ബസ്സിലുണ്ട്, അതേപോലെ തന്നെ സിറ്റി എ സി ബസ്സിലും വോൾവോ എ സി ബസ്സിലും നമുക്ക് പാസ് കിട്ടും. എമൗണ്ട് മാത്രം ഡിഫറൻസ് ആയിരിക്കും. നമുക്ക് ആ ബസ് ആ പാസ് എടുത്തു കഴിഞ്ഞാൽ, ബസ്സിൽ കയറിയിട്ട് ആ പാസ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാസ് കാണിച്ചിട്ട് അതേ വോൾവോ ബസ്സിൽ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കയറി ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ആ പാസ് ബസ്സിൽ കയറി പാസ് മേടിച്ചിട്ട് ഈ സിറ്റീൻ്റെ പല സർവീസുകളിലും കയറി ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ ബസ്സിൽ സിറ്റിയിലൂടെ യാത്ര ചെയ്യുക, സിറ്റീൻ്റെ ഔട്ടിലേക്ക് പോകണ ബസ്സിലേക്ക് ഒന്ന് കയറി യാത്ര ചെയ്ത് സിറ്റീൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാമെന്നുള്ളൊരു പദ്ധതി പ്ലാൻ, അതാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ഇലക്ട്രോണിക് സിറ്റി അവിടെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റോപ്പിനടുത്ത് നിൽക്കുക. പുറകിൽ അവിടെ കാണാം, അവിടെ ബസ്സ് വന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ രാവിലെ തൊട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. പക്ഷേ ഈ ഒരു 10, 10:30, 11 ആവുന്ന വരെ ഇവിടെ ഭയങ്കര റഷായിരിക്കും. അതായത് ഈ ജോലിക്ക് പോകുന്നവരെ തിരക്കായിരിക്കും. 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റഷ് കുറയും, പിന്നെ വൈകുന്നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ 11 മണി കഴിഞ്ഞു, പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് ഇവിടെ നിന്ന് പോവാണ്. ഓരോ ഡിസ്റ്റൻസ് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സർവീസിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് സിറ്റിൻ്റെ പ്രധാന ഭാഗങ്ങളോടൊക്കെ പോകും. എങ്ങനെ വരുന്നൊന്നും അറിയില്ല, ഏത് ബസ്സാണ് കിട്ടുന്നതിൽ കയറി അങ്ങനെ പോകും. ഓക്കെ, ബസ് കുറേ മുന്നിലാണ് ബസ് സ്റ്റോപ്പ്. പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, പക്ഷേ ഇവിടെ ആളുകളൊന്നും വന്ന് നിൽക്കണമെന്നും കാണുന്നില്ല. ബസ് ഇവിടെ നിർത്തുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ മൊത്തം കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇതിൻ്റെ മുകളിലൂടെ ഫ്ലൈ ഓവർ ഉണ്ട്. അത് മെട്രോ, ഈ സൈഡ് മെട്രോ ആണ്, ഈ സൈഡ് നമ്മുടെ റോഡ് സർവീസാണ്. ഒസൂർ ആ ഭാഗത്തേക്ക് പോകുന്ന തമിഴ്നാട് സർവീസൊക്കെ പോകുന്ന സ്ഥലം. പക്ഷേ ഇവിടെ മെട്രോ ഓപ്പൺ ആയിട്ടൊന്നുമില്ല, ഇതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മളിവിടെ പോയിട്ട് ഇവിടെ നിന്ന് മുന്നിൽ നിന്ന് നമുക്ക് ബസ് കയറി പോവാം. ഇവിടെ ബസ് വരും, ഇവിടെ നിന്ന് കയറി പോവാം. ഇവിടെ ബസ് വെയിറ്റിംഗ്, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ? ഇതിൻ്റെ അപ്പുറത്തോടെ ഒരു സർവീസ് റോഡുണ്ട്. അതുപോലെ കഴിഞ്ഞാൽ ഒരു ഉള്ള ഏരിയയിലേക്കൊക്കെ പോകാനുള്ള ബസ്സുകളും അതിലൂടെ ടൂവേ ഉണ്ട്. ഒരു രണ്ട് സൈഡിലേക്കും പോകാൻ വരും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സിഗ്നലാണ്, സിഗ്നലിൻ്റെ അപ്പുറത്ത് ബസ് വരും. ഒന്ന് നോക്കിയിട്ട് വോൾവോയിൽ വേണം കയറാൻ. BMTC ലോക്കൽ സർവീസാണ്. ലോക്കൽ മീൻസ് നോൺ എ സി സാധാ ഇൻ്റർസിറ്റി സർവീസാണ്. ഇതാകുമ്പോൾ ടിക്കറ്റ് ചാർജൊക്കെ കുറവായിരിക്കും. ഇതിനും പാസ് കിട്ടും, എത്ര ചാർജ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇനിയിപ്പോൾ ബസ്സിൽ വന്ന് കയറി കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ബസ്സിൽ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇതിൽ പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ എ സി ബസ്സിൽ പോകുമായിരിക്കും. മജസ്റ്റേക്ക് പാസ് ഉണ്ടോ? പാസ് ഡെയിലി പാസ് ഉണ്ടോ? ജസ്റ്റ് 120. ഓക്കെ, നമ്മൾ ഒരു എ സി ബസ്സിൽ കയറിയിട്ടോ വോൾവോ. ഇത് സിറ്റി സർവീസാണ്. നമ്മൾ ഈ ഡെയിലി പാസ് എടുത്തിട്ടാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. 120 ആണ് ചാർജ് എല്ലാ ബസ് വോൾവോ എല്ലാ ബസ്സിലും പറഞ്ഞാൽ 120 rupees ഒരു ദിവസം ഫുള്ളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ലൈസൻസ് വെയിറ്റ്. നമ്മൾ ഇത് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രൂഫ് കൊടുക്കണം, അഡ്രസ് പ്രൂഫ് കൊടുക്കണം. കയറിയിട്ടുള്ളത് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് മജസ്റ്റിക്ക് പോകുന്ന ബസ്സിലാണ്. ഇപ്പോൾ 120 രൂപ ടിക്കറ്റ് എടുത്ത്, ഇതിപ്പോൾ എ സി ബസ്സാണ്. നമുക്ക് ഇപ്പോൾ ഈ സമയത്തൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കും ബസ്. പക്ഷേ ഇവിടെ ഗ്ലാസ് ഒന്നും ക്ലിയർ ഇല്ല, നമുക്ക് പുറത്ത് വീഡിയോ എടുക്കാനും കുറച്ച് ക്ലാരിറ്റി ഇത് കുറവായിരിക്കും. ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കുറവായിരിക്കും, വിസിബിലിറ്റി കുറവായിരിക്കും.
പക്ഷേ നമ്മളെല്ലാ സമയത്തും ഇപ്പോൾ വീഡിയോ പർപ്പസും എന്നൊക്കെ വെറുതെ സിറ്റി ഒന്ന് റൗണ്ട് അടിക്കാനാണെങ്കിൽ നമുക്ക് ഈ ബസ്സിൽ വന്നിട്ട് 120 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വൈകുന്നേരം വരെ നമുക്ക് ഈ ബസ്സിൽ ഇതുപോലത്തെ എ സി ബസ്സിൽ മാറി മാറി കയറിയിട്ട് ആ പാസ് കാണിച്ചാൽ വൈകുന്നേരം വരെ ഒരു ഫുള്ളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇത് എയർപോർട്ട് സർവീസ് നടത്തുന്ന ബസ്സുണ്ടാവും, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പോയിട്ടുണ്ട്, ആ ബസ്സിൽ മാത്രം നമുക്ക് പോകാൻ പറ്റില്ല, മറ്റെല്ലാ വോൾവോ ബസ്സിലും നമുക്ക് യാത്ര ചെയ്യാം. ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, ഇപ്പോൾ ബോംബോ ഫ്രിഡ്ജ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഡസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബസ്സിൽ കയറുകയാണെങ്കിൽ നമുക്ക് എ സിയിലിരിക്കും ചെയ്യാം, അതേപോലെ തന്നെ ഈ ഡസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല വിസിബിലിറ്റിയിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ശരിക്കും 114.29 രൂപ ആണ്, പിന്നെ പ്ലസ് 5.71 GST ചാർജ് ചെയ്യും, അങ്ങനെ 120 രൂപയാണ്. ഇത് അഭിരാജ് ഡേ പാസ് എന്നിട്ടുണ്ടാവും, ഡേറ്റും ഉണ്ടാവും. നമ്മൾ അഡ്രസ്സ് പ്രൂഫ് കൊടുക്കുക, അതിൽ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് നമ്മളെ കയ്യിൽ തരും. പക്ഷേ ഇത് ഒരു ദിവസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. എല്ലാ സ്റ്റോപ്പിലും ബസ് നിർത്തും, ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷേ ഈ ബസ്സിൽ അങ്ങനെ പെട്ടെന്ന് ആരും ഓടി കയറില്ല, കാരണം അതിന് ടിക്കറ്റ് ചാർജ് മറ്റിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഇലക്ട്രോണിക് സിറ്റി നിന്ന് നമ്മുടെ മജസ്റ്റിക് വരെ പോകാനാണെങ്കിൽ സാധാരണ ബസ്സിന് പോകണമെങ്കിൽ ഒരു 25 രൂപ ടിക്കറ്റ് വരുള്ളൂ, പക്ഷേ ഇതിന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 75 രൂപയൊക്കെ ടിക്കറ്റ് ഉണ്ടാവും. അത് കാരണമായിരിക്കും 75 ഉണ്ടാവും എന്നറിയില്ല, പക്ഷേ അത്ര ഉണ്ടാവും. അപ്പോൾ സാധാരണക്കാരെ അങ്ങനെ പെട്ടെന്ന് ഇതിൽ ഡെയിലി ചെയ്യുന്നവർ കയറില്ല, പക്ഷേ ഇങ്ങനെ വല്ലപ്പോഴും നമ്മളെപ്പോലെ വരുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ ബസ്സിന് പോകാൻ. ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ സ്റ്റാർട്ടാണ് അവിടെ നിന്നാണ് തമിഴ്നാട് സർവീസ് ബസ്സുകളൊക്കെ പോകുന്നത് ആ റോഡിലൂടെയാണ്. സിൽക്ക് ബോർഡ് എന്ന് പറഞ്ഞ സ്ഥലം എത്തി. ബാംഗ്ലൂരിലെ ഏറ്റവും കൂടുതലും മലയാളി സെറ്റിൽമെൻ്റ് ഈ ഏരിയയിലാണെന്ന് പറയണേക്കാം, സത്യമാണെന്ന് എനിക്കറിയില്ല. മടിവാളയാണിത്, മടിവാള സീറ്റിന് മുകളിലും എ സി വിൻഡോ 2 എണ്ണം ഉണ്ടാവും, പിന്നെ വേറെയും കുറേ സ്ഥലങ്ങളായിട്ടുണ്ടാവും. എന്നാലും ബസ്സിനുള്ളിൽ നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യില്ല, പിന്നെ വലിയ നോയ്സ് ഉണ്ടാവില്ല, സുഖമായിട്ട് സിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ വൈകുന്നേര സമയത്തൊക്കെ ഈ ബസ്സിലും നല്ല റഷ് ആയിരിക്കും കേട്ടോ, കാരണം ഈ രാവിലെ വൈകുന്നേരം ഓഫീസ് ടൈം, ഓഫീസിലേക്ക് പോകുന്നതും ഓഫീസ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്നതൊക്കെ ഈ ബസ്സിലൊക്കെ ആശ്രയിക്കുന്ന കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നല്ല റഷ് അനുഭവപ്പെടും. പക്ഷേ ഒരു 11 to വൈകുന്നേരം ഒരു 3:30-4 മണി വരെ ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാമായിട്ട് യാത്ര ചെയ്യാം.
ഐ ടി സ്ഥാപനങ്ങൾ ഒരുപാട് ഈ റൂട്ടിലുണ്ട് കേട്ടോ. അതായത് ആക്സഞ്ചറിൻ്റെ കെട്ടിടമാണ് കാണുന്നത്. ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരുപാട് ഐ ടി കമ്പനികളുടെ ആസ്ഥാന കേന്ദ്രം കൂടിയാണ് ഇലക്ട്രോണിക് സിറ്റി. ഇതൊക്കെ കാലിയാണ്. വിൽസൺ ഗാർഡൻ സ്ട്രീറ്റിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വൺ വേ ആണ്. അതായത് പോകുന്ന സ്ഥലത്ത് കുറേ റൂട്ട് വൺ വേയിൽ കൂടെ ഒക്കെ പോകും. പിന്നെ നേരെ ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൽ ചെല്ലും. അതുവഴി കയറി ഇറങ്ങി അങ്ങനെ മജസ്റ്റിക് വരെ പോകുന്ന ബസ്സാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത്. ഇത് മജസ്റ്റിക് ചെന്ന് കഴിഞ്ഞാൽ മജസ്റ്റിക്കിൽ നിന്ന് വേറൊരു രണ്ട് റൂട്ട് പോയിട്ട് വീണ്ടും മജസ്റ്റിക് വന്ന് വീണ്ടും ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് വരും. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ബസ്സിൽ തന്നെ വൈകുന്നേരം വരെ കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇത് പോയിൻ്റ് ടു പോയിൻ്റ് അല്ല, ഇത് പല സ്ഥലങ്ങളിലേക്ക് മാറി 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 പോകുന്നുണ്ട്. അപ്പോൾ ഈ ബസ് പോകുന്ന രണ്ട് മൂന്ന് സ്ഥലം നമുക്ക് ഇവരു ദിവസത്തെ യാത്രകൾ നമുക്ക് പോയി ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ബസ് ശാന്തിനഗർ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ശാന്തിനഗർ ബസ് സ്റ്റാൻഡ്. ആരും കയറാനുമില്ല, ആരും ഇറങ്ങാനുമില്ല. ഒന്നോ രണ്ടോ ആള് കയറും, അത്രയേ ഉള്ളൂ. മജസ്റ്റിക് എത്തി കെമ്പഗൗഡ സർക്കിൾ. മജസ്റ്റിക്.
ഞാൻ ആ ബസ്സിൽ വന്ന് മെജസ്റ്റിക്കിൽ വന്ന് ഇറങ്ങി, മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് അകത്തേക്ക് വന്നു. ഇതിൻ്റെ അകത്ത് എ സി ബസ് വേറെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പാസ് വെച്ച് ഇന്നത്തെ ദിവസം ഇതിൽ വൈകുന്നേരം വരെ ഏത് ബസ്സിൽ വേണമെങ്കിലും കയറി നമുക്ക് യാത്ര ചെയ്യാം. അവിടെ എയർപോർട്ട് ബസ് മാത്രം പറ്റില്ല എന്ന് തോന്നുന്നു. ഇനി പറ്റുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി, ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഓക്കെ, ബസ് ലൈൻ ലൈനായിട്ട് നിൽക്കുന്നുണ്ട്, ഒന്നിന് പുറകെ ഒന്ന്. പക്ഷെ റൂട്ടൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഏതിലാണ് കയറുക, ഏതിലെങ്കിലും ഏതിൽ വേണമെങ്കിലും കയറാം. ഏതിൽ കയറും? ഒക്കെ നമ്പറാണ്, ഡിജിറ്റൽ ബോർഡാണ്, അതുകൊണ്ട് ക്ലിയറായിട്ട് വായിക്കാനും കിട്ടുന്നില്ല. വെളിച്ചം കറക്റ്റായിട്ട് ബോർഡിലേക്ക് അടിക്കുന്നത്. ഞാൻ ഏതായാലും വേറൊരു ബസ്സിലൂടെ കയറി. ഇതും വോൾവോ തന്നെയാണ്, എ സി. കഴിഞ്ഞത് നമ്മൾ മുന്നിലിരുന്നല്ല യാത്ര ചെയ്തത്, ഇനി നമുക്ക് പുറകിലിരുന്ന് യാത്ര ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷേ ഇവിടെ ഇരിക്കാം, വെയിലുണ്ട്, ബട്ട് നോ പ്രോബ്ലം. ഹായ്, ദിസ് ഈസ് ദ ബാക്ക് പൊസിഷൻ. വണ്ടിൻ്റെ ബോർഡൊന്നും നോക്കിയില്ല കേട്ടോ. വരുന്ന ബസ്സൊക്കെ റഷായി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഈ ബസ് കുറച്ച് ഫ്രീ ആയിട്ടാണ്. ഞാനപ്പോൾ ഇതിൽ ഓടിക്കയറി ഇതിൽ പോയി നോക്കാം എവിടെ വരെ എത്തുന്നതെന്ന് അറിയില്ല. വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, ഏതിൽ വേണമെങ്കിലും മാറി മാറി നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ റൈറ്റ്, നമുക്ക് വിസിബിലിറ്റിൻ്റെ കാര്യം കുറച്ച് പരിതാപകരമാണ്. മുന്നിൽ പോയി നിൽക്കാൻ പറ്റില്ല, അവിടെ ലേഡീസൊക്കെ ഇരിക്കുന്നുണ്ട്. സോ നമ്മളിവിടെ ഇരിക്കാം, ആരുമില്ല ബസ്സിൽ, ഞാൻ തന്നെ ഉള്ളൂ. പക്ഷേ പോകുന്ന വഴിക്ക് ആൾ കയറും, ഏറ്റവും പുറകിലിരിക്കാം. അവിടെ എ സി വിൻ്റെ നല്ല കാറ്റ് വരുന്നുണ്ടല്ലോ, സ്മൂത്ത് കാറ്റ്. എന്താ വിഷയം എന്നറിയോ, നല്ല ചൂടത്ത് ഇതിൽ കയറിയിരുന്നു കഴിഞ്ഞാലേ അങ്ങനെ ഒരു മയക്കം അങ്ങനെ വരും. എന്തായാലും അടിപൊളി, എന്താ പോവാത്തെ ആളായിട്ടേ പോവുള്ളൂ. ആ സമയം വെറുതെ പോവാണ്, എൻ്റെ 120 പാസ് മുതലാക്കേണ്ടതാണ്. പെട്ടെന്ന് കുട്ടികൾ വണ്ടി. ഒരു സജഷൻ പറയട്ടെ, ഈ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുറകിൽ കയറിയിരുന്നാൽ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഉയരത്തിലിരിക്കുന്നതുകൊണ്ട് ഈ എ സി വിൻഡോൻ്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാറ്റ് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫേസിൽ കിട്ടണമാതിരി കിട്ടും. നമ്മൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫ്രണ്ട് ഭാഗം ഒരുപാട് താഴെയാണുള്ളത്. അപ്പോൾ താഴെ ഇരിക്കുന്ന സമയത്ത് എ സി വിൻഡ് ഒരുപാട് മേലെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് അത്രയ്ക്ക് കൂളിംഗ് കിട്ടില്ല. ബട്ട് ഇവിടെ ബെസ്റ്റാണ്. പക്ഷേ ഇത് ആരോഗ്യത്തിന് നല്ലതാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഇരിക്കാൻ നല്ല സുഖമുണ്ട്. നീങ്ങുണ്ട്. ആളുകൾ കുറച്ച് കുറച്ചൊക്കെ കയറി തുടങ്ങി. വേറൊരു കാര്യം, ബാക്കിലിരിക്കുമ്പോൾ എ സിൻ്റെ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, ഇത് വോൾവോ ആയതുകൊണ്ട് ഇതിൻ്റെ എൻജിൻ പുറകിലായതുകൊണ്ട് ആ എൻജിൻ നോയ്സ് നമുക്ക് വല്ലാതെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണ പോലെ ഉണ്ട്. ഇത് ഫ്രണ്ടിലാകുമ്പോൾ എൻജിൻ നോയ്സ് ഇല്ലാതെ സ്മൂത്തായിട്ട് പോണ പോലെ ഉണ്ടാവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബസ് പുറപ്പെട്ടു, പോയിക്കൊണ്ടിരിക്കുന്നു.
അക്കിടി പറ്റിപ്പോയി. അത് മറ്റൊന്നല്ല, ഞാൻ ആ ബസ്സിൽ കയറിയിട്ട് നല്ല എ സിൻ്റെ കാറ്റ കൊണ്ട് ഉറങ്ങിപ്പോയി. ഞാൻ മാജസ്റ്റിക്കിൽ നിന്ന് ബസ്സിൽ കയറിയ ശേഷം അങ്ങനെ കാറ്റ കൊണ്ട് തണുപ്പ് തന്നെ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ട് പിന്നെ ബസ്സിൽ ഓരോ സ്റ്റോപ്പ് അനൗൺസ്മെൻറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അവിടെ അത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് സ്വപ്നത്തിൽ കേൾക്കുന്ന പോലെ. അവസാനം ഞാൻ ഞെട്ടി ഉണർന്നു. സിങ്ക് സാന്ദ്ര. അപ്പോൾ ഞാൻ ആ സ്ഥലം ഞാൻ കയറിയ സ്ഥലമാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടുന്ന് പോയ ബസ് ഉണ്ടല്ലോ അതേ റൂട്ടിലേക്ക് വരുന്ന മറ്റൊരു ബസ്സിൽ കയറിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എൻ്റെ സമയം എല്ലാം നഷ്ടമായിരിക്കുകയാണ്. നമ്മൾ പോയ റൂട്ടിലൂടെ തന്നെ തിരിച്ചു വന്നു, വേറെ പല സ്ഥലങ്ങളിലേക്കും പോകണമെന്ന് ആഗ്രഹിച്ചതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു അബദ്ധം വേറെ ആർക്കും പറ്റരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ ബോർഡ് കൺഫേം ചെയ്തിട്ട് വേണം കയറാൻ. അങ്ങനെ ഇന്നത്തെ എൻ്റെ യാത്ര ശരിക്കും പാളിപ്പോയി. അതുകൊണ്ട് ഞാൻ വളരെ വിഷമത്തോടു കൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി വേറെ ബസ്സിൽ കയറി പോകാൻ സമയമല്ല. ഒരു 15 കിലോമീറ്റർ പോയിട്ട് വേണം ഇനി വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ. അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. സമയം ഏകദേശം വൈകുന്നേരമായി, 4 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.